നമസ്കാരം. നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് ഡെറ്റ് ഫണ്ടിനെ കുറിച്ചിട്ട് പറയാനായിട്ട് നമ്മൾ ഇന്ന് നമ്മൾ എല്ലാവരും എല്ലാ ഡിഫറെൻറ്റ് ഫണ്ടുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ലാസ്റ്റത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ആൻഡ് PSU ഫണ്ട്സ്. ബാങ്ക് ആൻഡ് PSU ഫണ്ട് എല്ലാവർക്കും വളരെ താല്പര്യമുള്ളതായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിലത്തെ നമ്മൾ കമ്പനികളെ നോക്കുകയാണെങ്കിൽ ബാങ്ക്സ് വളരെ ക്രിട്ടിക്കൽ കമ്പനികളാണ്. കാരണം ഇത് ഇവരാണ് കൂടുതൽ ഫണ്ട് റേസ് ചെയ്യണതും കൊടുക്കുന്നതും. പിന്നെ PSU കമ്പനികളാണെങ്കിൽ ശരിക്കും ഗവൺമെൻറ്റിനേക്കാളും തൊട്ട് താഴെ നിൽക്കാവുന്ന ടൈപ്പ് ഓഫ് കമ്പനികളാണ്. അപ്പോൾ ഇവർ പൈസ റേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിൽ ആളുകൾക്ക് സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരു 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 കാറ്റഗറിയാണ്. അപ്പോൾ എന്താണ് മാം ബാങ്ക് ആൻഡ് PSU ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ പേര് തന്നെ നമുക്ക് നിഖിൽ പറഞ്ഞ ഇൻട്രൊഡക്ഷനിലും അത് വന്നിട്ടുണ്ട്. ബാങ്കും ബാങ്കുകൾ പൈസ റേസ് ചെയ്യുമ്പോഴും PSU കമ്പനീസ് പൈസകൾ പബ്ലിക് സെക്ടർ കമ്പനികളാണല്ലോ, അതായത് ഗവൺമെൻറ്റിൻ്റെ കമ്പനികളാണത്. ഗവൺമെൻറ് അധികം ഷെയർ ഹോൾഡിംഗ് ഉള്ളതോ കൂടുതൽ ശതമാനം ഗവൺമെൻറ്റിന് തന്നെ അതിൽ അധികാരമുള്ള കമ്പനികളാണത്. അപ്പം അവർ പൈസ എടുക്കുമ്പോഴും ഒരു നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞതാണ് റിസ്ക് കൺട്രോൾ ചെയ്യുന്നു, അതായത് പൈസ തിരിച്ച് കിട്ടുക എന്നുള്ള ആ ഒരു പേടി, ഡീഫോൾട്ട് റിസ്ക് എന്ന് നമ്മൾ പറഞ്ഞ ഒരു കാര്യം അത് വളരെ കുറവായിട്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ ബാങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഇത് ഈ ഒരു ഫണ്ടിൻ്റെ കാറ്റഗറിയും വളരെയധികം ഒരു FD ചെയ്യുന്ന ക്ലയൻറ്റിന് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ്. കാരണം നമ്മളൊരു ബാങ്ക്, ഒരു നല്ല ബാങ്കിൽ, ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ FD കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ബാങ്കിൻ്റെ ക്വാളിറ്റിയും അത് വിശ്വാസവും കൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ അതേ ബാങ്ക് തന്നെ ഒരു ലാർജ് ഡെപ്പോസിറ്റ്, ഇപ്പം നമ്മളൊരു ഇൻഡിവിജ്വൽ കസ്റ്റമറായിട്ട് കൊടുക്കുമ്പോൾ ഒരു 5 ലക്ഷം, 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഇങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. കുറച്ച് കോടികളിൽ വളരെ വലിയ ക്ലയൻസ് കൊടുക്കുന്നവരുണ്ടാവുമായിരിക്കും, പക്ഷേ മിക്കവാറും നമ്മൾ ആ ഒരു ലക്ഷങ്ങളിൽ ചെയ്യുന്നവരാണ്. പിന്നെ അത് കൂടിക്കൂടി പല ബാങ്ക് ഇതായിട്ട് വരുന്നതാണ്. പക്ഷേ ഒരു ബാങ്കിനും എപ്പോഴും വലിയ ഡെപ്പോസിറ്റ്സ് വേണം, ബൾക്ക് ഡെപ്പോസിറ്റ് എന്ന് ബാങ്കുകൾ പറയും. അത് മിക്കവാറും കൊടുക്കുന്നത് കമ്പനികളും അങ്ങനെയുള്ള ആൾക്കാരുമാണ് ബാങ്കിൽ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ആ അതിനെ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഈ ബാങ്കിങ് ബോണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ബാങ്ക് തന്നെയാണ്, നമ്മൾ ഏത് ബാങ്കിൽ FD ഇടുന്നോ മിക്കവാറും അതേ ബാങ്കിൻ്റെ തന്നെ ബോണ്ടുകളാണ് ഈ വരുന്നത്. പിന്നെ നമ്മൾ ഇതുവരെ പറയാതിരുന്നൊരു ഇത്, നമ്മൾ കമ്പനിയുടെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും PSU കമ്പനികളുണ്ടല്ലോ, നമുക്കറിയാം പലതും, ഇപ്പോൾ നമ്മുടെ HBCL, BPCL അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് PSU കമ്പനീസ്, പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് എന്ന് പറയുന്ന കമ്പനികളുണ്ട്. അപ്പോൾ ഇവർക്കും പലർക്കും പൈസയുടെ ആവശ്യമുണ്ട്, അതായത് പൈസ റേസ് ചെയ്യണം. അപ്പോൾ റേസ് ചെയ്യാനായിട്ട് അവരും ബോണ്ട് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം തന്നെയാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഗിൽട്ട് എന്ന് പറഞ്ഞ പോലെയല്ല, പക്ഷേ ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് ഗവൺമെൻറ്റിലുള്ള അതേ വിശ്വാസം ഇതിലുമുണ്ട്. കാരണം ഇതിൻ്റെ പ്രൊമോട്ടർ ആരാന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റാണ് ഇതിൻ്റെ പ്രൊമോട്ടർ, അല്ലെങ്കിൽ ഇതിൻ്റെ ഓണർ ആരാണ്, ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പൈസ കൊടുക്കുന്നതിന് തുല്യമാണ്. നമ്മളിപ്പോൾ പറയില്ലേ, ഒരു ഒരു വലിയൊരു പൈസയുള്ള ഒരാളുടെ മകന് കാശ് കൊടുത്താലും അത് നമ്മൾ അത്രയും പേടിക്കേണ്ട, കാരണം അച്ഛൻ തന്നോളൂല്ലോ, മകൻ ഡിഫോൾട്ട് ചെയ്താലും. അപ്പോൾ ഇതൊരു മകനാണ്, ഒരു നല്ലൊരു അച്ഛൻ്റെ മകനാണിത്, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു അച്ഛൻ്റെ മകനാണ്. അപ്പോൾ നമുക്ക് പേടിയില്ല കൊടുക്കാനായിട്ട് കാശ്. അച്ഛൻ എഴുതി തള്ളിയിട്ടില്ലെങ്കിൽ ആ മകന് നമുക്ക് കാശ് കൊടുക്കാം അങ്ങനെ. അപ്പോൾ അതുപോലെയാണ് ആ PSU ഒരു സ്റ്റാറ്റസ് ഉള്ളത്. അപ്പോൾ ആ PSU കമ്പനികൾ പൈസ റേസ് ചെയ്യുമ്പോൾ നമ്മളതിനെ PSU ബോണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ടും മാർക്കറ്റിലുള്ളതിനെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് 80% ഇങ്ങനെയുള്ള ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് ബാങ്കിങ് ആൻഡ് PSU ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഡ്യൂറേഷൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, പക്ഷേ മിക്കവാറും ഫണ്ടുകൾ ഇൻഡസ്ട്രിയിലെ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു 3 to 5 കൊല്ലത്തെ ഡ്യൂറേഷൻ, നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ കാര്യമാണ് അതിൽ നടത്തുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സും ഇത് കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ FD ചെയ്യുന്ന ക്ലയൻസ് ആണെങ്കിൽ ആ ഒരു രീതിയിലുള്ള റിസ്ക് വളരെയധികം നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഷോർട്ട് ടേം ഒരു നല്ല കാറ്റഗറിയാണെങ്കിൽ അത്രയും തന്നെയോ അതിൽ കൂടുതലോ ക്വാളിറ്റി ഉള്ള ഒരു സ്കീമാണ് ഈ ബാങ്കിങ് PSU സ്കീം. പക്ഷെ ഇതിലും സൂക്ഷിക്കേണ്ടത് ഒരു 1.5 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ 8 മാസത്തേക്കോ വരാതിരിക്കുക. ഒരു 3 കൊല്ലം, 3.5 കൊല്ലം, 4 കൊല്ലം, 2.75 കൊല്ലം അങ്ങനെയൊക്കെ ഒരു റേഞ്ചിൽ വന്നാൽ ഇതിൽ നിന്നും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ബാങ്ക് ഡെപ്പോസിറ്റ് വാങ്ങണേക്കാൾ കുറച്ചും കൂടി റേറ്റ് കൂടുതൽ കിട്ടാം, കാരണം ഇതിൽ PSU ബോണ്ട് വരുന്നുണ്ട്. PSU ബോണ്ടുകൾ എപ്പോഴും കുറച്ചും കൂടെ റേറ്റ് കൊടുക്കും, നമുക്ക് അത്ര പേടിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു, അതും ഒരു 10-30 ബോണ്ടുകൾ കാണും. അപ്പോൾ അത് ബാങ്ക് ബോണ്ടുകളും കാണും, PSU ബോണ്ടുകളും കാണും, അതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഫണ്ട് നടക്കുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇപ്പോൾ ശരിക്കും ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ
ഇത്തരം ബോണ്ടുകളിൽ ഏത് സമയത്താണ് കുറച്ചും കൂടി ടൈമിംഗ് മാർക്കറ്റ് എന്നല്ല ഞാൻ ചോദിക്കുന്നത്, എന്നാലും ഒരു അതെ. അപ്പൊ ഇത് ഒരു ഇപ്പൊ നമ്മൾ ഗിൽട്ടിൽ പറഞ്ഞു 6 മുതൽ 9 വരെ ഒരു റേഞ്ച് എന്നൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ ഇതില് ബേസിക്കലി ഒരു 3-4 കൊല്ലം ഇടാമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു മോശമായ ഒരു എക്സ്പീരിയൻസ് വരാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ നല്ലൊരു റിട്ടേൺ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കൂടി നിൽക്കുമ്പോൾ ഇടുകയാണെങ്കിൽ നല്ലതാണ്. അതായത് ഇപ്പോൾ ഒരു 7.5%, 8% അല്ലെങ്കിൽ 7% അങ്ങനെയൊക്കെ ഇന്ന് ഇക്കണോമിയുടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നടക്കുന്ന ഒരു സന്ദർഭമാണ്. അത് ഒരു 3-4 കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു 6%-ന്റെ അടുത്തൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബാങ്ക് FD 7.5%-ത്തിലൊക്കെ നിൽക്കുന്ന സമയമാണല്ലോ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഈ സമയത്തൊക്കെ ഇതിൽ വിടുവാണെങ്കിൽ ഏകദേശം അത്രയൊക്കെ തന്നെ റിട്ടേൺ കിട്ടും. അത് FD റേറ്റ് കുറയുന്നതനുസരിച്ച് ഇതിൻ്റെ റിട്ടേൺ കുറച്ച് കൂടുകയും ചെയ്യും. നമുക്ക് FD വരുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 7 എന്ന് പറഞ്ഞാൽ 7 കിട്ടുകയുള്ളൂ. അത് 6 ആയാലും 9 ആയാലും നമുക്ക് അതുകൊണ്ടൊരു ഗുണവുമില്ല. ഇതിലിപ്പോൾ നമ്മൾ 7-7.5 കിട്ടാൻ ആ ഒരു പലിശ നിരക്കിൽ പ്രൊവൈൽ ചെയ്യുന്ന ഒരു പലിശ നിരക്കിൽ നമുക്കൊരു ഇൻകം വരികയും ചെയ്യും. എന്നാൽ കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ എനിക്ക് ഒരു പക്ഷേ അത് കൂടി എൻ്റെ റിട്ടേൺ കുറച്ചും കൂടി നല്ല രീതിയിൽ നിൽക്കുകയും ചെയ്യും. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ടാക്സും നീട്ടിക്കൊണ്ട് നമുക്ക് പോവാം. അത് ഏത് ഡെറ്റ് ഫണ്ടിലും ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ബാങ്കും PSEയും സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചെങ്കിലും അതിൽ ഇൻഡസ്ട്രി ഒന്നുമില്ല, എല്ലാ എല്ലാത്തിലും വാങ്ങും. ഇതും ആക്ച്വലി കോർപ്പറേറ്റ് തന്നെയാണ്, പക്ഷേ ഇത് ബാങ്ക് ആൻഡ് PSE സ്പെസിഫിക് ആണ്. അതെ അതെ, അതാണ് കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടിൽ ഒരു PSU ബോണ്ടും വരാം. കാരണം PSU ഒരു കമ്പനിയാണല്ലോ, അതും ഒരു കോർപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ എന്നാൽ ഒരുപാട് കോർപ്പറേറ്റുകൾ അതിൽ കാണുന്നത് ഇതിൽ വരില്ല. കാരണം ഇതിൻ്റെ റൂൾ അനുസരിച്ച് 80% PSU കമ്പനികളിലും ബാങ്ക് ബോണ്ടുകളിലും ഇടണം. അപ്പോൾ ബാങ്ക് ബോണ്ടുകളുണ്ട്, PSU ബോണ്ടുകളുണ്ട്, കോർപ്പറേറ്റ് ബോണ്ടുണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്. ഇതാണ് ഒരു 4 കാറ്റഗറി നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ ഡെറ്റിൽ വരുന്നത്. ഈ 4 തരത്തിലുള്ള ഒരു ഇപ്പം നമ്മൾ നാടൻ തക്കാളി അല്ലെങ്കിൽ ഓർഗാനിക് തക്കാളി എന്നൊക്കെ പറയുന്ന പോലെ അത് ഒരേ സാധനം ഒന്നു തന്നെയാണ്, സംഭവം ബോണ്ട് തന്നെയാണ്. പക്ഷെ അതിന് പല തലതൊട്ടപ്പന്മാരുണ്ട്, ഗുണങ്ങളും ഉണ്ട് ഇതുമുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കുറച്ച് മാറുന്നു. അതുപോലെയാണ് ഇതും പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ബോണ്ടും PSU ബോണ്ട് തന്നെയാണ്. കോർപ്പറേറ്റ് ബോണ്ടിൻ്റെയും കീഴിൽ വേണമെങ്കിൽ നമുക്കൊരു PSU ബോണ്ടിനെ എഴുതാം. പക്ഷേ അതിനൊരു പ്രത്യേക പേരുണ്ട്, കാരണം അതിൻ്റെ പ്രൊമോട്ടർ PSU ഗവൺമെന്റുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് റിസ്കിൽ വ്യത്യാസം. ഓക്കെ. അപ്പം നമ്മൾ ശരിക്കും നമ്മൾ ഇതിലൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഒരു ഇതിൻ്റെ റേറ്റിംഗ് നോക്കണോ? എന്താണതൊരു മേജർ ക്രൈറ്റീരിയ? നമ്മൾ ഇപ്പോൾ എല്ലാ ബാങ്ക് ആൻഡ് PSU ബോണ്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് നമ്മൾ സെലക്ട് ചെയ്യണം, ഏതിനടിക്കും, ഏത് ക്രൈറ്റീരിയക്കാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്? അപ്പോൾ അത് ആ ഫണ്ടിൽ പല കാരണങ്ങളും നോക്കണം, 3 കാരണങ്ങൾ നോക്കണം നിഖിൽ. ഒന്ന്, ഇത് അവരെ ഈ ഫണ്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്ന് നോക്കണം. അതായത് ചിലർ ഇപ്പം നമ്മൾ ടാർഗറ്റ് മെച്യൂരിറ്റി ഫണ്ട് എന്നൊരു വീഡിയോയിൽ പറഞ്ഞു, അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് ഈ ബാങ്ക്, അതായത് ബാങ്കിൻ്റെ ബാങ്ക് ബോണ്ടുകളും PSU ബോണ്ടുകളും മേടിച്ചിട്ട് ഒന്നും ചെയ്യാതെ എനിക്ക് അതിനൊരു ഫിക്സ്ഡ് ഡേറ്റ് വെച്ചിട്ട് ആ ഡേറ്റ് വരെ ഇതിനെ മെച്യൂരിറ്റി കൊടുക്കാം. അതായത് ഞാൻ മേടിക്കുന്ന എല്ലാ PSU ബോണ്ടുകളും 2028 മെച്യൂർ ചെയ്യുന്നതായിരിക്കും, ഒരു April to June സമയത്ത്. ഞാൻ മേടിച്ച എല്ലാ ബാങ്ക് ബോണ്ടുകളും ഒരു June, April 2028. അപ്പോൾ എൻ്റെ ഫുൾ ഈ ബോണ്ടിൻ്റെ ഈ ഫണ്ട് വന്നേക്കുന്നതിലെ എല്ലാ ബോണ്ടുകളും 2028 April, May, June മെച്യൂർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒരു 5 കൊല്ലത്തെ FD ഇന്ന് ഇടണം. ഇന്നിപ്പോൾ 2023 ആയതുകൊണ്ട് ഈ 5 കൊല്ലത്തേക്കുള്ള പൈസ ഇതിൽ ഇടാം. ഇതൊരു തരത്തിൽ ആ ഫണ്ട് മാനേജ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുക. അതേപോലെ വേറൊരു കമ്പനിയുടെ ബാങ്കിങ് PSU ബോണ്ട് ഫണ്ട് നമ്മൾ ഷോർട്ട് ടേം ഫണ്ടോ അല്ലെങ്കിൽ ഗിൽഡ് ഫണ്ടോ പറഞ്ഞ പോലെ ആ ഡ്യൂറേഷൻ മാറിക്കൊണ്ടിരിക്കും. അതായത് 3 കൊല്ലത്തെ ഡ്യൂറേഷൻ, 5 കൊല്ലത്തെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ 4 കൊല്ലത്തെ ഡ്യൂറേഷൻ, 5 ആയിരുന്നതിനെ 3 ആയിട്ട് കുറച്ചു, ഇങ്ങനെയുമൊക്കെ വരാം. അപ്പോൾ ഇത് വരുന്നത് കുറച്ച് മറ്റേ പറഞ്ഞ കേസ് നിന്നും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആ ബോണ്ടുകളെല്ലാം ഒന്നാണെങ്കിലും അത് നടത്തിക്കൊണ്ട് പോകുന്ന രീതി ഇത്തിരി വ്യത്യാസമുണ്ട്. ആ രീതി ആദ്യം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കുറച്ച് അതിൻ്റെ റിട്ടേണിൻ്റെയും റിസ്കിൻ്റെയും വ്യത്യാസമുണ്ട്. അത് ക്ലയൻറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ക്ലയൻ്റ് ആരിൽ നിന്നാണോ അഡ്വൈസും ഇതും ചെയ്യുന്നത് അവരിൽ നിന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ എന്താണ് അതിൻ്റെ ഒരു കോമ്പസിഷൻ, അതായത് ഇപ്പോൾ ഒരു ബാങ്ക് ബോണ്ടുകളാണോ അതിൽ കൂടുതലുള്ളത്, PSU ബോണ്ടാണോ കൂടുതലുള്ളത്, PUCUനാണോ ഇപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത്, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ.
അത് പക്ഷെ അതിന് ഇതിൽ പ്രത്യേകിച്ച് ഒരു ഡീഫോൾട്ട് റിസ്കിന്റെ ഒരു ഭയം വരേണ്ട ആവശ്യമില്ല. അപ്പൊ കൂടുതലായിട്ട് നോക്കേണ്ടത് എങ്ങനെ ആ ഫണ്ട് നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതും എന്ത് രീതിയിലാണ്, അതായത് ആക്റ്റീവ് ഡ്യൂറേഷൻ ചെയ്യുന്ന ഒരു ഫണ്ടാണോ അതോ നമ്മൾ ടാർഗറ്റ് മെച്ചോറിറ്റി എന്ന് പറഞ്ഞതിൻ്റെ ഒരു വ്യതിയാനമായിട്ട് നടത്തുന്ന ഒരു ഫണ്ടാണോ എന്നുള്ളത്, ഇത് രണ്ടും നോക്കി മനസ്സിലാക്കിയാൽ തന്നെ മോർ ഓർ ലെസ് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ശരിക്കും നമ്മൾ ഡെറ്റ് അല്ലെങ്കിൽ എഫ് ഡി ഒക്കെ താല്പര്യമുള്ള ആളുകളാണ് എങ്കിൽ ഇതിലേക്ക് വരാം, പ്ലസ് ഒരു 3 വർഷത്തിന് മുകളിലൊക്കെ തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ ഫണ്ടുകളിൽ ഒരു കോർപ്പറേറ്റ് ബോണ്ട്, ഒരു ബാങ്കിങ് പി എസ് യു, ഒരു ഷോർട്ട് ടേം, ഇതാണ് ഒരു സാധാരണ എഫ് ഡി പൈസ ഇട്ടും പൈസ അതിൽ പൈസയിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാൾക്ക് പറ്റിയ ഏറ്റവും നല്ല ഡെറ്റ് ഫണ്ടുകൾ. കാരണം ഇത് മൂന്നും ഒരു എഫ് ഡിക്ക് കൂടെ നിന്ന് ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു കാറ്റഗറിയാണ്. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസ്കഷൻ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഉപകാരമായിരിക്കും. കാരണം പലപ്പോഴും ഈ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞാൻ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് ബാങ്ക് ആൻഡ് പി എസ് സിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു 2 വർഷം മുന്നൊക്കെ ഇത് വളരെ പോപ്പുലറായിരുന്നു ഐ തിങ്ക്. പക്ഷേ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു സിറ്റുവേഷൻ വെച്ചാൽ ഏത് പീരീഡിലാണോ ഈ ഇത്തരം ഫണ്ടുകൾ പെർഫോം ചെയ്യുന്നത് അതിൻ്റെ പുറകെയാണ് ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ചില ടൈമിൽ 1 വർഷം കൊണ്ട് ചിലപ്പോൾ 10.5% കിട്ടും, ദെൻ അടുത്ത പ്രാവശ്യം ഒരു 10.5 തന്നെ പ്രതീക്ഷിച്ചിട്ട് വരും. ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്കറിയില്ല 2 വർഷം മുന്നേ കിട്ടിയത്, പക്ഷേ ഇനി അടുത്ത വർഷത്തേക്ക് 10 കിട്ടും എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പം ആ ഒരു സിറ്റുവേഷനെ നോക്കാതെ ഇന്നിപ്പോൾ മാം പറഞ്ഞ പോലത്തെ കുറച്ച് ക്രൈറ്റീരിയാസൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ബോണ്ടിന് പറയാൻ ഷോർട്ട് ടൈം ഫണ്ടൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ്. ഞാനൊരു കാര്യം നിഖിൽ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡ് ആണ്. അതിൽ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ഒരു എഫ് ഡി എ കമ്പയർ ചെയ്താണല്ലോ ഇത് നമ്മൾ ഒരുപാട് ഈ ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ ഒരു ബാങ്കിൽ ഒരു എഫ് ഡി ഇടാൻ പോകുന്നത് നമ്മൾ ഒരിക്കലും എഫ് ഡിയുടെ റേറ്റ് എന്താണെന്ന് അന്വേഷിച്ചിട്ടല്ല, എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, ആ പൈസ ഇത്രയും നാൾ കഴിഞ്ഞ് എനിക്ക് മതി, അതുകൊണ്ട് ഞാൻ ബാങ്കിൽ പോയി ഒരു എഫ് ഡി ഇടുന്നു. നമ്മൾ ബാങ്കിൽ ചെന്നതിന് ശേഷം ആ മാനേജറോ അവിടെ ഇരിക്കുന്ന ഓഫീസറോ പറയുന്ന റേറ്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ 25 ബാങ്കിൽ കയറി ഇറങ്ങുന്നില്ല. ഏത് റേറ്റാണ് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നമുക്ക് സൗകര്യവും സന്തോഷവും തോന്നുന്നു. നമ്മളൊരു കസ്റ്റമറായിട്ടുള്ള ഒരു ബാങ്കിൽ നമ്മൾ എഫ് ഡി ഇടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമായിട്ടാണ് നമ്മൾ ഡെറ്റ് ഫണ്ടിനെ പറയുന്നതും കാണുന്നതും വിത്ത് സം മോർ അഡ്വാൻറ്റേജസ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, 3 കൊല്ലത്തേക്കുണ്ട്, ബാങ്കിൽ ഒരു 6-6.5% കിട്ടിയാൽ അതിൽ നിന്നും കുറച്ച് കൂടുതൽ ഇവിടെ കിട്ടും, ടാക്സ് ഉടനെ ഒന്നും കൊടുക്കണ്ട, കുറച്ച് മാറ്റി വയ്ക്കാം. അങ്ങനത്തെ അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഡെറ്റിലിടാൻ വരുമ്പോൾ എനിക്ക് 12% പറഞ്ഞ് വരരുത്. പിന്നെ എന്ന് പൈസയുണ്ടോ അന്ന് ഇടുക എന്നുള്ളതാണ്. ഇപ്പം ഇത് ഇക്വിറ്റി മാർക്കറ്റ് പോലെയല്ലല്ലോ, മാർക്കറ്റ് കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ മേടിക്കുന്നില്ല, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും മാർക്കറ്റ് ഒന്ന് താഴെ വരട്ടെ അല്ലെങ്കിൽ കുറച്ചൊന്ന് ശാന്തമാവട്ടെ, അങ്ങനെയൊന്നും ഡെറ്റിൽ പറയേണ്ട ആവശ്യം പൊതുവേ ഇല്ല. പിന്നെ ഈ ഞാൻ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ 6 മുതൽ 9 വരെ ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ 9 ഗിൽറ്റ് ഫണ്ടിൽ ഇടുക അല്ലെങ്കിൽ ഡൈനാമിക് ബോണ്ടിൽ ഇടുക എന്ന് പറഞ്ഞത് അത് വളരെ സെലക്റ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്താ പറയണ്ടത്, നമ്മൾ എന്നും വെളിയിൽ പോയി ആഹാരം കഴിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴൊരു പിറന്നാളോ ഒരു ആനിവേഴ്സറി വരുമ്പോൾ ചെയ്യുന്ന പോലെ അത് അങ്ങനെ വളരെ കുറച്ചും വളരെ അറിഞ്ഞും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എന്നും നമ്മൾ ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ ചോറും കറിയും സാമ്പാറും പരിപ്പും അല്ലെങ്കിൽ മീൻ കൂട്ടാനോ അങ്ങനെ കഴിക്കുന്ന പോലെ ഉള്ള ഫണ്ടുകളാണ് ഈ 2-3 എണ്ണം. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഒരു ബാങ്ക് ആൻഡ് പി എസ് നെ കുറിച്ചിട്ടുള്ളൊരു കൃത്യമായിട്ടൊരു ഹൈലൈറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഈ 2 വീഡിയോസിലൊക്കെ പറഞ്ഞത് പലപ്പോഴും ഒരു സാധാരണക്കാർ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഇൻ കേസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓൾവേസ് വീഡിയോയിലൊപ്പമുള്ള നമ്പറിലോ ഇമെയിലോ നിങ്ങൾക്ക് എഴുതി ചോദിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് കംഫർട്ടാവുന്ന ഒരു ഒരു എക്സ്പ്ലനേഷൻ കിട്ടുകയാണെങ്കിലും അത് മനസ്സിലാവണമെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് നിൽക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, എഫ് ഡി ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ഫണ്ടിലോ സാറ്റിസ്ഫൈഡ് ആണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അപ്പോൾ നമുക്ക് ഇനി നമ്മളിനി ലാസ്റ്റ് വീഡിയോയിലേക്ക് എത്തി. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത്രയും സംസാരിച്ചതിലുള്ള ഒരു ഒരു സമ്മറിയും അല്ലെങ്കിൽ നമ്മളൊരു ഡെറ്റ് കാറ്റഗറി എന്താണെന്നും ഇതിൽ എന്താണ് എഫ് ഡിയുമായിട്ടുള്ള റിയൽ ബെനിഫിറ്റും അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് പറ്റാം, ഇനി SIP ആയിട്ട് ചെയ്യണോ ലംസമായിട്ട് ചെയ്യണോ, അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ സീരീസ് അവസാനിപ്പിക്കാവുന്നതായിരിക്കും. ഓക്കെ, സന്തോഷം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണി അപകട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവ്വം വായിക്കുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. റീഡ് ഓൾ സ്കീം റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് കെയർഫുള്ളി.